നമസ്കാരം. രുദ്രൻ 1 എന്നത് ഒരു ന്യൂ ജനറേഷൻ ആന്റി റേഡിയേഷൻ മിസൈലാണ്. ഇത് പ്രാഥമികമായി ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ അടിച്ചമർത്തുന്നതിനെയാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇത് വലിയ സ്റ്റാൻഡ് ഓഫ് ദൂരങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് അനായാസം വിക്ഷേപിക്കാൻ സാധിക്കും. ഗ്രൗണ്ട് അധിഷ്ഠിത റഡാറുകൾ, സർഫേസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയ റേഡിയോ ഫ്രീക്വൻസി പുറപ്പെടുവിപ്പിക്കുന്ന ഏതൊരു ലക്ഷ്യങ്ങൾക്കെതിരെയും ഇത് ഫലപ്രദമാണ്. രുദ്രൻ 1 ന് 600 കിലോഗ്രാം ഭാരവും 60 കിലോഗ്രാം വരുന്ന വാർഹെഡും 5.5 മീറ്റർ നീളവുമുണ്ട്. ത്രസ്റ്റ് വിക്ടറിങ്ങോടുകൂടിയ ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോറും മിസൈലിൽ ഉപയോഗിക്കുന്നു. മിസൈലിന്റെ പരമാവധി വേഗത Mach 2 ആണ്. മിഡ് കോഴ്സ് മാർഗനിർദ്ദേശത്തിനായി ഇത് ഇനേഷ്യൽ നാവിഗേഷനോടൊപ്പം GPS അഥവാ നാവിക് സാറ്റലൈറ്റ് ഗൈഡൻസും ഉപയോഗിക്കുന്നു. ടെർമിനൽ ഘട്ടത്തിലെ മാർഗനിർദ്ദേശത്തിനായി ഇതിന് ഒരു MMW സീക്കർ അല്ലെങ്കിൽ മില്ലിമീറ്റർ വേവ് സീക്കർ ഉണ്ട്. ഇന്ത്യൻ നാവികസേനയ്ക്കായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രുദ്രം 2 ഓഫ്സെറ്റ് പതിപ്പായ രുദ്രം 2A DRDO പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കടലിലെ ചലിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള മെച്ചപ്പെടുത്തിയ സെൻസറുകൾ ഉൾക്കൊള്ളിച്ച് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മിസൈൽ വ്യത്യസ്തമായ വാർഡ് വഹിക്കാനും കഴിവുണ്ട്. രുദ്രം 2, രുദ്രം 3 മിസൈലുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ആന്റി റേഡിയേഷൻ മിസൈലുകളുടെ കുടുംബത്തിലെ രണ്ടാമനാണ് രുദ്രം 2. ഇവയ്ക്ക് ഏകദേശം 700 കിലോഗ്രാം ഭാരവും 200 കിലോഗ്രാം വരുന്ന വാർഹെഡും 250 മുതൽ 350 കിലോഗ്രാം ദൂരപരിധിയുമുള്ള എയർ ടു എയർ സർഫസ് മിസൈലാണിത്. രുദ്രം 2, രുദ്രം 3 മിസൈലിന്റെ കൃത്യത മെച്ചപ്പെടുത്താനും ജാമിങ്ങിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ലേസർ ആൾട്ടിമീറ്റർ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. മിസൈലിന് 1 മീറ്റർ വരെ മണ്ണിനെയും കോൺക്രീറ്റ് ചെയ്ത തറയിൽ 0.6 മീറ്ററിലും ആഴ്ന്നിറങ്ങാൻ കഴിയും. SU-30 MKI രുദ്രം 2 കാരിയേജിനെയും റിലീസ് ട്രയലിനും വേണ്ടിയുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. രുദ്രം 3 റഷ്യൻ കിഡ്നൽ പോലെ 2 സ്റ്റേജ് മിസൈലുകളായിരിക്കും എന്നതാണ് സൂചന. ഇവയ്ക്ക് 6 മീറ്റർ നീളവും 779.5 മീറ്റർ വ്യാസവും ഉണ്ടാകും. 200 കിലോഗ്രാം വരെ ഭാരം വരുന്ന വാർഹെഡ് അടങ്ങിയിരിക്കുന്ന ഈ മിസൈലിന് 600 മുതൽ 700 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. ഹൈപ്പർസോണിക് വേഗത കൈവരിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥിരീകരണം.